പ്രിയപ്പെട്ട കുട്ടികളെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. റെഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് റെഡോക്സ് റിയാക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ ടൈപ്സ് ഓഫ് റെഡോക്സ് റിയാക്ഷനൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിച്ചതാണ്. നമുക്ക് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ബാലൻസിങ് ഓഫ് റെഡോക്സ് ഇക്വേഷനാണ്. ബാലൻസിങ് ഓഫ് റിഡോക്സ് ഇക്വേഷൻസ് അല്ലെ, റിഡോക്സ് റിയാക്ഷനെ നമുക്കെങ്ങനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഈ റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഒന്നാമത്തത്, അതേപോലെ രണ്ടാമത്തത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും അതേപോലെ ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഉണ്ട്. ദെന്നെ ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്? നമ്മളതിൻ്റെ തിയറി പാർട്ടൊന്നും പറയാതെ നേരെ നമുക്ക് എക്സാമ്പിളാണ് നല്ലത്, നമുക്ക് ഓരോന്നൊന്ന് ചെയ്ത് നോക്കാം. നോക്കൂ, നമ്മളെ ഫസ്റ്റ് മെത്തേഡ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ടായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, നമ്മളൊരു ഞാനൊരു ഇക്വേഷൻ പറയാം. ഇവിടെ നോക്കൂ, Fe2+ Cr2O7 2- ഗിവിങ് Fe3+ Cr3+ ഇൻ അസിഡിക് മീഡിയം. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യന്. ഇത് ബാലൻസ് ചെയ്യാൻ പറയുന്നു ബൈ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഇതാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ഇക്വേഷൻ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആക്ച്വലി ഈ റിയാക്ഷൻ Fe2+ Fe3+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. അതിൻ്റെ ഓക്സിഡൈസിങ് ഏജൻറ്റാണ് Cr2O7 2-. നമുക്ക് വേണമെങ്കിൽ പേര് പറയാട്ടോ, ഡൈക്രോമേറ്റ് അയോൺ എന്നാണ്. അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക, ടെക്സിലുണ്ട്. Cr2O7 2- പേര് ഡൈക്രോമേറ്റ് അയോൺ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് വൺ പറയുന്നത് ദെൻ ഗിവ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ടു ഓൾ എലമെൻറ്റ്സ് എന്നാണ്. എല്ലാ എലമെൻസിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ഈ ഇക്വേഷനിൽ കൊടുക്കണം. ഞാൻ ഒന്നുകൂടി എഴുതാം ഇക്വേഷന്, Fe2+ Cr2O7 2- ഗിവ്സ് Fe3+ Cr3+. ഇതിനൊക്കെ എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക നിങ്ങൾക്കറിയാം. നോക്കൂ, Fe2+ മോണോ അറ്റോമിക് അയോൺ ആണ്, 2+ തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ, നിങ്ങൾക്കറിയാം. ഇനി ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? ഈ 2- കോമൺ ആയിട്ടുള്ളതാണ്, ഓക്സിജന് -2. അപ്പോൾ ക്രോമിയത്തിന് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, നിങ്ങൾക്കറിയാം 2x കൊടുത്താൽ ഓക്സിജന് -2 × 7, ദാറ്റ് ഈസ് ഈക്വൾ ടു ടോട്ടൽ -2 ആണ് ചാർജ്. 2x − 14 = -2. ദെൻ ഇനി 2x = +12, x = +6. സോ ക്രോമിയത്തിന് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. ഓക്കെ, ഇവിടെ +3, ഇവിടെ +3 കഴിഞ്ഞു. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മളെ ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ നിങ്ങൾക്കറിയാം ഇയാൾക്ക് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഉണ്ട്, ഇയാൾക്ക് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഉണ്ട്. ആർക്കാ ഇൻക്രീസ്? Fe-ക്ക് ഇൻക്രീസ് ആണ്, ക്രോമിയത്തിന് ഡിക്രീസ് ആണ്. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണേ. ഇനി അടുത്ത് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളോട് പറയുന്നത്, സ്റ്റെപ്പ് ടു പറയുന്നത് രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആക്കി എഴുതണം എന്നാണ്. അതായത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും. നോക്കൂ, ഇവിടെ ആർക്കാണ് ഇൻക്രീസ് എന്നുള്ളത് നിങ്ങൾ പറ. ആർക്കാണ് ഇൻക്രീസ്? അയൺ അല്ലേ ഇൻക്രീസ്, അത് റിയാക്റ്റന്റിൽ Fe2+ ആണ്. അത് എന്തായിട്ടാണ് മാറുന്നത്? Fe3+ ആയിട്ട് മാറുന്നു. ഇത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആണ്. ദെൻ ഓക്കെ, ഇനി രണ്ടാമത്തത് ആർക്കാ ഡിക്രീസ്? ക്രോമിയത്തിന്. ക്രോമിയം ഇവിടെ എങ്ങനെയാണ്? Cr2O7 2-. എന്തായിട്ടാണ് മാറുന്നത്? Cr3+. ഇത് റിഡക്ഷൻ ആണ്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് അപ്പം എന്താ അറിയോ, ഡിവൈഡ് ഇൻ ടു 2 ഹാഫ് റിയാക്ഷൻ എന്നാണ്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ദെൻ ബാലൻസ് ദ ആറ്റംസ് അണ്ടർ ഗോയിങ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ള ആറ്റംസ് ബാലൻസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കാ ചേഞ്ച്? അയൺ ആണ്, അയണ് ഈക്വൽ ആണ്. ഇവിടെ രണ്ട് ക്രോമിയുണ്ട്, ഇവിടെ ക്രോമിയത്തിനല്ലേ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച്. സോ രണ്ട് ക്രോമിയുണ്ട്, അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതണം, നമ്മൾ ബാലൻസ് ചെയ്യണം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ക്ലിയർ അല്ലേ ഇത്? എന്താ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറയുന്നത്? ഡിവൈഡ് ഇൻ ടു 2 ഹാഫ് റിയാക്ഷൻ ആൻഡ് ബാലൻസ് ദ ആറ്റംസ് അണ്ടർ ഗോയിങ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ്. ഞാൻ ഈ അസിഡിക് മീഡിയം തൽക്കാലം മാറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്ക്. തേർഡ് സ്റ്റെപ്പ് പറയുന്നത് ആഡ് ഇലക്ട്രോൺസ് ടു മേക്കപ്പ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്നാണ്. അത് എഴുതുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ എഴുതിയത് Fe2+ gives Fe3+
പ്ലസ് ഇലക്ട്രോൺ എഫ് ഇ ടു പ്ലസ് എങ്ങനെ ത്രീ പ്ലസ് ആവുക, ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ടാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യാന്ന് മാത്രം. അടുത്തത് സി ആർ ടു ഓ സെവൻ ടു മൈനസ് ദെൻ ഒക്കെ എന്തായിട്ടാണ് മാറുന്നത്? സി ആർ ടു ഓ സെവൻ ടു സി ആർ ത്രീ പ്ലസ് നമ്മൾ എഴുതി. ഇവിടെ പ്ലസ് സിക്സ് എന്തായിട്ട് മാറുകയാണ്? പ്ലസ് ത്രീ. എങ്ങനെ പ്ലസ് സിക്സ് പ്ലസ് ത്രീ ആയിട്ട് മാറുക? മൂന്ന് ഇലക്ട്രോണിനെ കിട്ടണ്ടേ? മനസ്സിലായില്ല. ഇവിടെ ഈ ക്രോമിയത്തിന് പ്ലസ് സിക്സ് ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അത് പ്ലസ് ത്രീ ആയിട്ട് മാറണമെങ്കിൽ ത്രീ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണ്ടേന്ന്, അപ്പോഴല്ലേ മാറുള്ളൂ. ദെൻ അങ്ങനെ എത്ര ക്രോമിയുണ്ട് ഇവിടെ? രണ്ടെണ്ണല്ലേ, അപ്പൊ എത്ര ഇലക്ട്രോണിനെ വാങ്ങേണ്ടി വരും? സിക്സ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോടാ? ദെൻ സിക്സ് ഇലക്ട്രോണിനെ ടോട്ടൽ അക്സെപ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ദെൻ രണ്ട് ക്രോമിയുണ്ട് ഇവിടെ, ഒരു ക്രോമിയത്തിന് പ്ലസ് സിക്സ് പ്ലസ് ത്രീ ആകുമ്പോൾ മൂന്ന് ഇലക്ട്രോൺ ആണെങ്കിൽ രണ്ടാക്ക് സിക്സ് ഇലക്ട്രോൺ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താ? നാലാമത്തെ സ്റ്റെപ്പ് എന്താ അറിയോ? ദെൻ നോക്കൂ, അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആഡ് ഇലക്ട്രോൺ ടു മേക്ക് അപ്പ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. നാലാമത്തത് ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ. എങ്ങനെ ഓക്സിജൻ ബാലൻസ് ചെയ്യുക? ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ വാട്ടർ ആഡ് ചെയ്താൽ മതി. നോക്കിക്കോ, ഇവിടെ എഫ് ഇ ടു പ്ലസ് ഗിവ്സ് എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് ഇലക്ട്രോൺ. ഓക്സിജൻ ഇല്ല, അപ്പൊ ജസ്റ്റ് എഴുതിയാൽ മതി. രണ്ടാമത്തത് സി ആർ ടു ഓ സെവൻ ടു മൈനസ് പ്ലസ് സിക്സ് ഇലക്ട്രോൺ ദെൻ ഗിവ്സ് സി ടു സി ആർ ത്രീ പ്ലസ് എന്നാണ് നമ്മൾ എഴുതിയത്. ഇവിടെ സെവൻ ഓക്സിജൻ ആറ്റം ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഇല്ല, അപ്പൊ നമ്മൾ സെവൻ എച്ച് ടു ഒ എന്ന് എഴുതണം. ഡൗട്ടൊന്നുമില്ലല്ലോ. എന്താ നമ്മൾ പറഞ്ഞത്? ഓക്സിജൻ ബാലൻസ് ചെയ്യുക. എങ്ങനെ ഓക്സിജൻ ബാലൻസ് ചെയ്യുക? വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ പറയുന്ന എന്താ അറിയാം? ഫിഫ്ത്ത് വൺ ദെൻ നമ്മൾ ഓക്സിജൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ എന്താ മെത്തേഡ് എന്താണ്? ദെൻ എച്ച് പ്ലസ് അയോണ് ചേർത്താൽ മതി, കാരണം അത് അസിഡിക് മീഡിയം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ ചേർക്കേണ്ട? എന്താണ് എച്ച് പ്ലസ് അയോണ്? നോക്കിക്കോ, ദെൻ ഇവിടെ ഞാൻ എഫ് ഇ ടു പ്ലസ് ഗിവ്സ് എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് ഇലക്ട്രോൺ എന്ന് എഴുതി. ഇവിടെ മാറ്റമൊന്നുമില്ല, കാരണം ഹൈഡ്രജൻ ഇല്ലല്ലോ. ഇവിടെ ഇക്വേഷന് സി ആർ ടു ഓ സെവൻ ടു മൈനസ് പ്ലസ് സിക്സ് ഇലക്ട്രോൺ ഗിവ്സ് ടു സി ആർ ത്രീ പ്ലസ് പ്ലസ് സെവൻ എച്ച് ടു ഒ. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഫോർട്ടീൻ ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ ഇല്ല, അപ്പം ഞാൻ ഫോർട്ടീൻ എച്ച് പ്ലസ് ആഡ് ചെയ്തു. ഫോർട്ടീൻ എച്ച് പ്ലസ്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേത്? ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് എച്ച് പ്ലസ് അയോണ് വെച്ചിട്ട് ബാലൻസ് ചെയ്യുക. ഇനി സിക്സ്ത് സ്റ്റെപ്പാണ് അടുത്ത്, സിക്സ്ത് വൺ. അപ്പം എന്തൊക്കെ സ്റ്റെപ്സ്? ഒന്നുകൂടി ഞാൻ പറയാൻ വേണമെങ്കിൽ ഇവിടെ നോക്കൂ, ഒന്ന് ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു, രണ്ട് ദെൻ ഓക്കെ രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, മൂന്ന് ഇലക്ട്രോൺസിന് ആഡ് ചെയ്തു, നാല് ഓക്സിജൻ ബാലൻസ് ചെയ്തു, അഞ്ച് ഹൈഡ്രജൻ ബാലൻസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത് അറിയാം? ഇലക്ട്രോണിൻ്റെ ലോസും ഗെയിനും ഈക്വൽ ആക്കിയിട്ട് ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ തന്നെ അത് ചെയ്യുകയാണ്. എങ്ങനെ ഇലക്ട്രോൺസിൻ്റെ? ഇവിടെ ലോസ് സിക്സ് ആണ്, ഗെയിൻ ലോസ് ഒന്നാണ്, ഗെയിൻ സിക്സ് ആണ്. എങ്ങനെ ഈക്വൽ ആക്കുക? ഇതിനെ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സിക്സ് കൊണ്ട് ഇക്വേഷൻ ത്രൂ ഔട്ട്. അപ്പോൾ മാറ്റം വരൂലല്ലോ. എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. നോക്കിക്കോ എന്താ ഉള്ളത്. ഇവിടെ സിക്സ് എഫ് ഇ ടു പ്ലസ് പ്ലസ് പിന്നെ സി ആർ ടു ഓ സെവൻ ടു മൈനസ് പ്ലസ് സിക്സ് ഇലക്ട്രോൺ പ്ലസ് ഫോർട്ടീൻ എച്ച് പ്ലസ് ഗീവ്സ് സിക്സ് എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് സിക്സ് ഇലക്ട്രോൺ സിക്സ് ഇലക്ട്രോൺ പ്ലസ് ടു സി ആർ ത്രീ പ്ലസ് പ്ലസ് സെവൻ എച്ച് ടു. ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ ഈ സിക്സ് ഇലക്ട്രോണും സിക്സ് ഇലക്ട്രോണും കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പുറത്തും. ഇതാണ് അതിൻ്റെ റൂള്. നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ് ഡ്യൂറിങ് ഓക്സിഡേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ ഡ്യൂറിങ് റിഡക്ഷൻ. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ എടുത്തത്. ആ ഇലക്ട്രോണിൻ്റെ എണ്ണം നമ്മൾ ഈക്വലൈസ് ചെയ്ത് ദെൻ ഓക്കെ കട്ട് ചെയ്തു. ഇനി നോക്കൂ, ഇതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എടുത്തത്. ഇതാണ് നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇതായിരിക്കും, നമുക്ക് വേണമെങ്കിൽ അതൊന്ന് എഴുതി നോക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. എങ്ങനെയപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത് നോക്കൂ. സിക്സ് എഫ് ഇ ടു പ്ലസ് പ്ലസ് സി ആർ ടു ഓ സെവൻ ടു മൈനസ് പ്ലസ് ദെൻ ഓക്കെ ഫോർട്ടീൻ എച്ച് പ്ലസ് ഗീവ്സ് ദെൻ സിക്സ് എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് ദെൻ ടു സി ആർ ത്രീ പ്ലസ് പ്ലസ് സെവൻ എച്ച് ടു. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്? ഇങ്ങനെയല്ലേ നമുക്ക് ഇക്വേഷൻ കിട്ടിയത്? നമ്മളത് ഓരോ ആറ്റംസ് ബാലൻസ്ഡ് ആണോ നോക്കി. ഇതാണ് നമ്മൾ സ്റ്റെപ്സ് കഴിഞ്ഞു. ഇതിൽ നോക്കൂ, ഇവിടെ ആറ് അയൺ ഉണ്ട്, ഇവിടെ സിക്സ് അയൺ ഉണ്ട്, ആറ്റംസ് ബാലൻസ്ഡ് ആ. ഹിയർ ടു ക്രോമിയം, ഹിയർ ആൾസോ ടു ക്രോമിയം, ബാലൻസ്ഡ് ആണ്. സെവൻ ഓക്സിജൻ, ഹിയർ സെവൻ ഓക്സിജൻ. 14 ഹൈഡ്രജൻ, ഹിയർ ആൾസോ 14 ഹൈഡ്രജൻ. സോ ആറ്റംസ് ബാലൻസ്ഡ് ആണ്. അത് മാത്രം പോരാ, ചാർജ് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ നോക്കുക? സിക്സ് ഇൻറ്റു ടു പ്ലസ്, അപ്പോൾ എത്ര? 12 പ്ലസ്. ദെൻ ഇവിടെ ടു മൈനസ്, മൈനസ് ടു വന്നു, മൈനസ് ടു. ദെൻ ഇനി ഏതാണ്? 14 പ്ലസ്സും ഉണ്ട്, 14 പ്ലസ്സും ഉണ്ട്, 14 പ്ലസ്. ഇത് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾ എത്ര ഉണ്ടാവുക? 12
then okay 2 minus vannu 10 plus pinne 24 plus vannu 24 plus ibada etra undava 6 into 3 18 plus 2 into 3 6 plus adum 24 plus appo ipporthum apporthokke reactants ilum products ilokke charge um balanced aayi 24 plus appo namukku parayam ee reaction balanced aanu nu parayam appo idil edengil avasana step il nammal idu check cheyumbo seri allengil idil edengil steps thetti poyathu kondana angane sambhavikka ഇപ്പോൾ മനസ്സിലായോ അത് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന ഒരു 6 സ്റ്റെപ്സ് ഉണ്ട് അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്തു പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ ദെൻ ഇതൊന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുക നിങ്ങൾ എന്താ ഈ ഇക്വേഷൻ എന്താണ് ഡൈക്രോമേറ്റ് അയോൺ ഓക്സിഡൈസസ് Fe2+ to Fe3+ then അത് Cr3+ ആയിട്ട് മാറി എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത് then ഇതിന്റെ പേര് എന്താണ് ഡൈക്രോമേറ്റ് അയോൺ മാറി പോല്ലേ ട്ടോ ഇവിടെ ഓക്സിഡേഷൻ Fe2+ ന് റിഡക്ഷൻ ക്രോമിയത്തിന് ഇയാൾക്ക് ഓക്സിഡേഷൻ ആയതുകൊണ്ട് ഇയാൾ റിഡ്യൂസിംഗ് ഏജന്റ് ഇയാൾ എന്താണ് ഓക്സിഡൈസിംഗ് ഏജന്റ് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ഏതാ മെത്തേഡ് നമ്മൾ ചെയ്തത് ബാലൻസിംഗ് റിഡോക്സ് ഇക്വേഷൻ ബൈ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഹാഫ് റിയാക്ഷൻ എന്നുള്ള മെത്തേഡ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് ദെൻ അസിഡിക് മീഡിയത്തിലാണ് നമ്മൾ ചെയ്തത് ഇനി നമുക്ക് ബേസിക് മീഡിയത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്ത് നോക്കൂ നിങ്ങൾ ഏതെങ്കിലും സ്റ്റെപ്സ് മനസ്സിലാവാത്തുണ്ടോ ആദ്യത്തെ സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു പിന്നെ രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആക്കി മാറ്റി പിന്നെ ഇലക്ട്രോൺസ് ആഡ് ചെയ്തു ഓക്സിജൻ ബാലൻസ് ചെയ്തു ഹൈഡ്രജൻ ബാലൻസ് ചെയ്തു ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഈക്വൽ ആക്കിയിട്ട് ആഡ് ചെയ്തു ശരിയായല്ലോ അത് ഓക്കെ മക്കളെ ശ്രദ്ധിക്കൂ നമ്മൾ ഇതേ മെത്തേഡ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം നോക്കൂട്ടോ നമ്മൾ ഇക്വേഷൻ ഇതാണ് ബാലൻസ് ചെയ്യേണ്ട സെക്കൻഡ് എക്സാമ്പിൾ MnO4- + C2O4 2- + H+ gives Mn2+ + CO2+ H2O അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് H+ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അസിഡിക് മീഡിയം എന്ന് പറഞ്ഞാലും മതി ഇപ്പോൾ ഇതിങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യാൻ പറയുന്നു ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് ഓക്കെ നോക്കണേ ഇതിന് നമുക്ക് പേര് പറയാം കേട്ടോ ഞാനിതൊന്ന് പറയാം ചിലപ്പോൾ അതൊക്കെ ആവശ്യം വരും പെർമാംഗനേറ്റ് അയോണ പെർമാംഗനേറ്റ് അയോണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ പഠിച്ചില്ല KMnO4 അതിൽ നെഗറ്റീവ് അയോണാണ് പെർമാംഗനേറ്റ് അയോൺ ഇത് നമ്മൾ പേര് പറയാം എന്താ അറിയോ H2C2O4 എന്ന സാധനം ഉണ്ട് ഓക്സാലിക് ആസിഡ് അപ്പോൾ അത് ഓക്സലേറ്റ് അയോണാണ് ഓക്സലേറ്റ് അയോണ് ദെൻ ഇനി Mn2+ CO2 അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സലേറ്റ് അയോണിനെ ഓക്സിഡൈസ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതാണ് ഈ ഇക്വേഷൻ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ അസിഡിക് മീഡിയം തന്നെയാണ് എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ആ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കണം അപ്പം നമ്മൾ ഒന്നും കൂടി ഇക്വേഷൻ എഴുതണം MnO4- + C2O4 2- + H+ gives Mn2+ + CO2+ H2O അല്ലേ നമ്മൾ ഇക്വേഷൻ അപ്പം നമ്മൾ എന്ത് ചെയ്യും ആദ്യം എന്ത് ചെയ്യും പറ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയൊക്കെയാണ് ഉള്ളത് ഓക്സിജന് -2 ആണ് ഇത് എക്സ് -2 × 4 - 8 -1 അപ്പോൾ X=+7 ഇത് കാണാതെ പഠിക്കണേ ശരിയായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാട്ടോ ദെൻ ഇനി ഇവിടെ -2 ആണ് ഓക്സിജൻ രണ്ട് കാർബൺ 2X - 8 = -2 2X = +6 അപ്പോൾ +3 എന്ന് കിട്ടും X=2 ഇനി Mn2+ ഇവിടെ -2 ആണ് ഇവിടെ +4 ആണ് ഇവിടെ -2 ആണ് ഇവിടെ +1 ആണ് കഴിഞ്ഞ ഓക്സിഡേഷൻ നമ്പർ കഴിഞ്ഞു ഇനി ആർക്കാ ഇൻക്രീസ് ആർക്കാ ഡിക്രീസ് പറ ഇവിടെ കാർബൺ ഇൻക്രീസ് ആണ് കാർബൺ ഡിക്രീസ് ആർക്കാ മാംഗനീസിന് ഡിക്രീസ് ആണ് ഇത് ഇൻക്രീസ് ആണ് ഇത് ഡിക്രീസ് ആണ് അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഏതാണെന്ന് നമുക്ക് എഴുതാം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആയിട്ട് മാറ്റണം അങ്ങനെയല്ലേ പഠിച്ചത് ഏതൊക്കെയാണ് ഹാഫ് റിയാക്ഷൻ C2O4 2- ദെൻ എന്തായിട്ടാണ് മാറുന്നത് പറ CO2 ആയിട്ടാണ് മാറുന്നത് ഓക്കെ ഇതിൽ ഈ ഡിഫറൻസ് ഉള്ള ആൾക്കാരെ മാത്രം വേണമെങ്കിൽ എഴുതിക്കോ ഇത് +3 ആണ് ഇവിടെ +4 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദെൻ ഇവിടെ തന്നെ പറയുന്നുണ്ട് ഇൻക്രീസ് ആണ് അപ്പോൾ അത് ഓക്സിഡേഷൻ ആണ് ഇവിടെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ള ആളെ ബാലൻസ് ചെയ്യണം രണ്ട് കാർബൺ ക്ലിയർ അല്ലേ ആ പറഞ്ഞത് ബുദ്ധിമുട്ടില്ലല്ലോ ഓക്കെ ഇനിയും അടുത്തത് MnO4- എന്തായിട്ടാണ് മാറുന്നത് പറ Mn2+ ആയിട്ട് മാറുന്നു ഇവിടെ മാംഗനീസിനാണ് +7 എന്നുള്ളത് +2 ആയിട്ട് മാറുന്നത് അപ്പോൾ ചേഞ്ച് ദെൻ ഓക്കെ അത് ഒരു മാംഗനീസ് അപ്പോൾ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആയിട്ട് മാറ്റി എഴുതാൻ ക്ലിയർ അല്ലേ അത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ അറിയോ ഇവിടെ നോക്കൂ ഇലക്ട്രോൺസ് ആഡ് ചെയ്യാൻ ഞാൻ ഇതിൽ ചെയ്യാതെ അടുത്ത് തന്നെ എഴുതാം C2O4 2- ഗീവ്സ് എന്താ കിട്ടുക 2CO2 എന്നാണ് നമ്മളിവിടെ ഉള്ളത് 2CO2 ഇവിടെ +3 എന്തായിട്ട് മാറുകയാണ് +4 എങ്ങനെയാടാ +4 ആവുക ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ടല്ലേ
പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇലക്ട്രോൺ ഉണ്ട്, കുറവ് പ്ലസ് ഫോർ എന്ന് പറഞ്ഞാൽ നാല് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ദെൻ ഒരു ഇലക്ട്രോൺ, അപ്പോൾ രണ്ടാൾക്ക് രണ്ട് ഇലക്ട്രോൺ, അപ്പോൾ ടു ഇലക്ട്രോൺ ഇവിടെ എഴുതി. ബുദ്ധിമുട്ടില്ലല്ലോ, ഇത് റിഡക്ഷൻ ആയിരുന്നു കേട്ടോ, റിഡക്ഷൻ. ഇനി ഇവിടെ നോക്കൂ, ദെൻ അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് പറ, എം എൻ ഒ ഫോർ മൈനസ്, ദെൻ എന്തായിട്ടാണ് മാറുന്നത്, എം എൻ ടു പ്ലസ്, എം എൻ ടു പ്ലസ്. ഇവിടെ നോക്കൂ, ഇവിടെ പ്ലസ് സെവൻ എന്നുള്ളത് പ്ലസ് ടു ആയിട്ട് മാറുകയാണ്. പ്ലസ് സെവൻ എങ്ങനെ പ്ലസ് ടു ആയിട്ട് മാറുക, പ്ലസ് സെവൻ എന്ന് പറഞ്ഞാൽ ഏഴ് ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്, പ്ലസ് ടു എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോണിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ അഞ്ച് ഇലക്ട്രോണിനെ ഇയാൾ വാങ്ങുന്നുണ്ട്, ഫൈവ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. അപ്പോൾ അതും കഴിഞ്ഞു, തേർഡ് സ്റ്റെപ്പും കഴിഞ്ഞു, ഇലക്ട്രോൺസ് ആഡ് ചെയ്തു, ദെൻ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ മേക്കപ്പ് ചെയ്യാൻ. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, ഓർമ്മ ഉണ്ടാവും, പറ ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ. അപ്പൊ എന്താ നമ്മൾ ചെയ്യാ, സി ടു ഓ ഫോർ ടു മൈനസ് ഗീവ്സ്, എന്താ കിട്ടുന്നത്, ടു സി ഒ ടു പ്ലസ്, എത്രയാണ്, ടു ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നാല് ഓക്സിജൻ, ഇവിടെ നാല് ഓക്സിജൻ, ഓക്സിജൻ ബാലൻസ്ഡ് ആണ്. ഇനി അടുത്തത് എം എൻ ഒ ഫോർ മൈനസ് പ്ലസ്, ഫൈവ് ഇലക്ട്രോണ്, എം എൻ ടു പ്ലസ് പ്ലസ്, എന്ത് വേണ്ടി വരും, ഇവിടെ നാല് ഓക്സിജൻ ഉണ്ട്, അപ്പൊ നാല് എച്ച് ടു ഒ ആഡ് ചെയ്തു, അപ്പൊ ഓക്സിജനും ബാലൻസ്ഡ് ആയി. അപ്പൊ ആ സ്റ്റെപ്പും കഴിഞ്ഞു, ഓക്സിജൻ ബാലൻസ് ചെയ്തു. ഇനി അടുത്തത് അഞ്ചാമത്തെ സ്റ്റെപ്പ് പറ, എന്താ ഫിഫ്ത്ത് സ്റ്റെപ്പ്, എന്താ ഉള്ളത്, ആസിഡ് മീഡിയ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. എങ്ങനെ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക, എച്ച് പ്ലസ് അയോൺ കൊടുത്താൽ മതി. സോ ഒന്നാമത്തെ ഇക്വേഷൻ സി ടു ഒ ഫോർ ടു മൈനസ്, ടു സി ഒ ടു പ്ലസ് ടു ഇലക്ട്രോൺ, ഇതിൽ ഹൈഡ്രജൻ ഇല്ല, അപ്പൊ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് എം എൻ ഒ ഫോർ മൈനസ് ദെൻ പ്ലസ്, ഫൈവ് ഇലക്ട്രോൺ ദെൻ ഗീവ്സ് എം എൻ ടു പ്ലസ് പ്ലസ് ഫോർ എച്ച് ടു ഒ എന്നാണ് ഇക്വേഷൻ. ഇവിടെ എട്ട് ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എയ്റ്റ് എച്ച് പ്ലസ് എന്ന് ചേർക്കേണ്ടി വരും. അപ്പൊ ഹൈഡ്രജൻ ബാലൻസ് ചെയ്തു, ആസിഡ് മീഡിയ ആയതുകൊണ്ട് എച്ച് പ്ലസ് ആയതുകൊണ്ട് ചേർത്താൽ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത്, സിക്സ്ത് സ്റ്റെപ്പ് പറയുന്നത് എന്തായിരുന്നു, ഇലക്ട്രോൺസ് ആഡ് ചെയ്യുക, ഇലക്ട്രോൺസിന്റെ എണ്ണം ഈക്വൽ ആക്കി മാറ്റുക. എങ്ങനെ ഈക്വൽ, ഇവിടെ ടു ഇലക്ട്രോൺ ലോസ്, ഫൈവ് ഇലക്ട്രോൺ ഗെയിൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ ടു ഇൻറ്റു ഫൈവ് ടെന്ന് വരും, ഫൈവ് ഇൻറ്റു ടു ടെന്ന് വരും. ഓക്കെ, എന്നിട്ട് ഈ ഇക്വേഷൻ ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക നോക്കൂ, ഞാൻ ഇവിടെ എഴുതാൻ വേണമെങ്കിൽ ഇക്വേഷൻ ആഡ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ. ഇവിടെ നോക്കുക എന്താ ഉള്ളത്, ഫൈവ്, ഫൈവ് സി ടു ഒ ഫോർ ടു മൈനസ് പ്ലസ് ടു എം എൻ ഒ ഫോർ മൈനസ്, ടു എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് ടെൻ ഇലക്ട്രോൺ ദെൻ പ്ലസ് സിക്സ്റ്റീൻ എച്ച് പ്ലസ് ദെൻ ഗീവ്സ് ദെൻ ഇനി ടെൻ സി ഒ ടു, ടെൻ സി ഒ ടു പ്ലസ് ടെൻ ഇലക്ട്രോൺ പ്ലസ് ദെൻ ഇനി അടുത്ത എന്താ ഉള്ളത്, ടു എം എൻ ടു പ്ലസ്, ടു എം എൻ ടു പ്ലസ് പ്ലസ് എയ്റ്റ് എച്ച് ടു ഒ, എയ്റ്റ് എച്ച് ടു ഒ. നോക്കണേ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ടെൻ ഇലക്ട്രോണും ടെൻ ഇലക്ട്രോണും ബാലൻസ്ഡ് ആണ്, ബാലൻസ്ഡ് ആണ്, നമ്മൾ കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ എന്താ ഉള്ളത്, ബാക്കി ഇക്വേഷന് ദെൻ ആറ്റംസ് ബാലൻസ്ഡ് ആണ്. നോക്ക്, ഫൈവ് ഇൻറ്റു ടു ടെൻ കാർബൺ, ടെൻ കാർബൺ ദെൻ ഇനി ദെൻ ഇവിടെ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി പ്ലസ് എയ്റ്റ്, ട്വൻറ്റി എയ്റ്റ് ഓക്സിജൻ ഉണ്ട്, ഇവിടെ ടെന്ന്, ഇവിടെ എയ്റ്റ്, ട്വൻറ്റി എയ്റ്റ് ഓക്സിജൻ ഉണ്ട്, ബാലൻസ്ഡ് ആ. പിന്നെ അടുത്ത എന്താ ഉള്ളത്, രണ്ട് മാംഗനീസ്, രണ്ട് മാംഗനീസ് ദെൻ സിക്സ്റ്റീൻ ഹൈഡ്രജൻ, സിക്സ്റ്റീൻ ഹൈഡ്രജൻ, അതും ബാലൻസ്ഡ് ആണ്, ആറ്റംസ് ബാലൻസ്ഡ് ആണ്. ഇനി ചാർജ് നോക്ക്, ഫൈവ് ഇൻറ്റു ടു മൈനസ്, ടെൻ മൈനസ് ആയി, ദെൻ എഗെയിൻ ടു മൈനസ്, അപ്പോൾ അത്രയായി ട്വൽവ് മൈനസ് ആയി, ഇവിടെ സിക്സ്റ്റീൻ പ്ലസ്, അപ്പോൾ ദെൻ ഓക്കെ ട്വൽവ് മൈനസും സിക്സ്റ്റീൻ പ്ലസ്സും, അപ്പോൾ ഫോർ പ്ലസ് ആയി. ഇവിടെ വരുമ്പോൾ എന്താ ഉള്ളത്, ഫോർ പ്ലസ് തന്നെയുള്ളത്. അപ്പോൾ ആറ്റംസും ബാലൻസ്ഡ് ആണ്, ചാർജും ബാലൻസ്ഡ് ആണ്, അതോടുകൂടി ഈ ഇക്വേഷൻ നമുക്ക് ബാലൻസ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ടു എം എൻ ഒ ഫോർ മൈനസ് പ്ലസ്, ഫൈവ് സി ടു ഒ ഫോർ ടു മൈനസ് പ്ലസ്, സിക്സ്റ്റീൻ എച്ച് പ്ലസ് ഗിയസ്, ടു എം എൻ ടു പ്ലസ് പ്ലസ്, ടെൻ സി ഒ ടു പ്ലസ്, എയ്റ്റ് എച്ച് ടു ഒ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് കഴിഞ്ഞു, സോറി ഫസ്റ്റ് മെത്തേഡ് തന്നെ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ. ഞാൻ ഒന്നുകൂടി പറയാം, ആദ്യത്തെ സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക, സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് ഓക്സിഡേഷനും റിഡക്ഷനും രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആക്കിയിട്ട് മാറ്റി എഴുതുക, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുക, നാലാമത്തെ സ്റ്റെപ്പിൽ ഓക്സിജൻ ബാലൻസ് ചെയ്യുക, അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുക, ആറാമത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോൺസിൻ്റെ ലോസും ഗെയിനും ഈക്വൽ ആക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ക്ലിയർ ആയല്ലോ ഇത് ചെയ്തത്. ഇത് നമുക്ക് ബേസിക് മീഡിയത്തിലൊരു ഇക്വേഷൻ നോക്കാം. ശ്രദ്ധിക്കുക മക്കൾ, ശ്രദ്ധിക്കും, നമ്മൾ ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നോക്കൂ, ഇതാട്ടോ ഇക്വേഷന്, എം എൻ ഒ ഫോർ മൈനസ്, ഓർമ്മ ഉണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞത്, പെർമാംഗനേറ്റ് അയോണ് ദെൻ അയോഡൈഡ് ഐ മൈനസ് ഗീവ്സ് എം എൻ ഒ ടു പ്ലസ് ഐ ടു, ദെൻ ഐ അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റുന്നു, പെർമാംഗനേറ്റ് അയോൺ, ഇതാണ് നമ്മളെ ഇക്വേഷന്. ദെൻ ഇനി ഇത് കണ്ടീഷൻ പറയുന്നുണ്ട്, ബേസിക് മീഡിയം,
ബേസിക് മീഡിയം ഇതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ബേസിക് മീഡിയം എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യാനുള്ളത് ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഉണ്ടല്ലോ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഇല്ല അതുവരെ ഒരു മാറ്റവുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ അതൊന്ന് ശ്രദ്ധിച്ചാലോ നോക്കൂ സ്റ്റെപ്പ് വൺ ആട്ടോ സ്റ്റെപ്പ് വൺ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്ത് നോക്കാം സ്റ്റെപ്പ് വൺ ഒന്നാമത്തെ ഇക്വേഷൻ എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് ഐ മൈനസ് ഗിവ്സ് എം എൻ ഒ ടു പ്ലസ് ഐ ടു എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ കൊടുത്തു നോക്കാം എം എൻ ഒ ഫോർ മൈനസ് ഓക്സിജൻ മൈനസ് ടു മാംഗനീസ് പ്ലസ് സെവൻ നേരത്തെ എഴുതിയത് അതൊക്കെ അയോഡൈഡിന് മൈനസ് ഒന്ന് ഇത് എം എൻ ഒ ടു മൈനസ് ടു പ്ലസ് ഫോർ ഇവിടെ അയോഡിൻ എന്തായിരിക്കും ഓക്സിഡേഷൻ നമ്പർ സീറോ കഴിഞ്ഞു കേട്ടോ ഓക്കെ ദെൻ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു ഇനി ചേഞ്ച് ഉള്ളത് ആർക്കൊക്കെ എന്ന് പറ നിങ്ങൾ ഒന്ന് പറ ഐ മൈനസ് ഒന്ന് സീറോ ആയിട്ട് മാറിയത് ഇൻക്രീസ് ഡിക്രീസ് ആർക്കാണ് മാംഗനീസിനാണ് ഡിക്രീസ് ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ടു എന്താ പറയുന്നത് സ്റ്റെപ്പ് ടു എന്താ പറയുന്നത് സബ് സ്റ്റെപ്പ് ടു രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആക്കി മാറ്റി എഴുതണം ആർക്കാണ് ഇൻക്രീസ് എന്നുള്ളത് പറ ഐ മൈനസിനല്ലേ ഇൻക്രീസ് ഐ മൈനസ് ഗിവ്സ് എന്താ കിട്ടുക ഐ ടു നിങ്ങളോട് പറയുന്നുണ്ട് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പറുള്ള ആളെ ബാലൻസ് ചെയ്യണം എന്നും പറയുന്നുണ്ട് അപ്പൊ ടു ഐ മൈനസ് ഗിവ്സ് ഐ ടു എന്ന് കിട്ടി ഇത് ഓക്സിഡേഷൻ ആക്കി എഴുതാം ഓക്സിഡേഷൻ ഇനി റിഡക്ഷൻ ഏതാണ് എം എൻ ഒ ഫോർ മൈനസ് എന്തായിട്ടാണ് മാറ്റുന്നത് എം എൻ ഒ ടു ആയിട്ടാണ് മാറുന്നത് ഇവിടെ പ്ലസ് സെവൻ എന്തായിട്ടാണ് മാറുന്നത് പ്ലസ് ഫോർ ഒരാൾ തന്നെ ഉള്ളൂ സോ അത് റിഡക്ഷൻ എന്ന് കൊടുക്കാം അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു സെക്കൻഡ് സ്റ്റെപ്പ് ഇനി തേർഡ് സ്റ്റെപ്പ് എന്താ അറിയാം ഇവിടെ നോക്കൂട്ടോ തേർഡ് സ്റ്റെപ്പ് എങ്ങനെ നമ്മൾ തേർഡ് സ്റ്റെപ്പ് പറയാം ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാൻ ഓർമ്മയുണ്ടോ അത് അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാം ടു ഐ മൈനസ് എന്തായിട്ടാണ് മാറ്റിയത് ഐ ടു ശ്രദ്ധിക്കേണ്ട കാര്യം മൈനസ് ഒന്ന് എങ്ങനെ സീറോ ആയിട്ട് മാറുക എന്നുള്ളതാണ് മൈനസ് ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ എക്സസ് ഉണ്ട് ആ ഇലക്ട്രോൺ പോയി അപ്പോൾ സീറോ ആയി അപ്പോൾ അങ്ങനെ എത്ര ആളുണ്ട് ഒരു ഇലക്ട്രോൺ ഇയാൾ വിട്ടുകൊടുക്കും രണ്ട് അയോഡിൻ ഉണ്ട് അപ്പോൾ ടു ഇലക്ട്രോൺ ഇയാൾ വിട്ടുകൊടുത്തു അതേപോലെ എം എൻ ഒ ഫോർ മൈനസ് എം എൻ ഒ ഫോർ മൈനസ് എന്തായിട്ടാണ് മാറ്റുന്നത് എം എൻ ഒ ടു ആയിട്ടാണ് മാറുന്നത് പ്ലസ് സെവൻ എങ്ങനെ പ്ലസ് ഫോർ ആയിട്ട് മാറുക എത്ര ഇലക്ട്രോണിന് വാങ്ങണം ത്രീ ഇലക്ട്രോണിന് വാങ്ങണം ത്രീ ഇലക്ട്രോൺ പ്ലസ് സെവൻ പ്ലസ് ഫോർ ആവണമെങ്കിൽ ത്രീ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണം അപ്പൊ ഇത് കിട്ടി അപ്പൊ ഇത് കഴിഞ്ഞു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ് ഓക്സിജൻ ബാലൻസ് ചെയ്യണം നമ്മളിത് എഴുതാം ടു ഐ മൈനസ് ഗിവ്സ് ഐ ടു പ്ലസ് ടു ഇലക്ട്രോൺ ഇങ്ങനെ എഴുതി രണ്ടാമത്തത് എം എൻ ഒ ഫോർ മൈനസ് ദെൻ പ്ലസ് ത്രീ ഇലക്ട്രോൺ വിൽ ഗിവ് ആ ത്രീ ഇലക്ട്രോൺ വിൽ ഗിവ് എന്താ കിട്ടാം എം എൻ ഒ ടു പ്ലസ് എന്താണ് എം എൻ ഒ ടു ഇങ്ങനെയുള്ളത് എം എൻ ഒ ടു ഇവിടെ നാല് ഓക്സിജൻ ഉണ്ട് ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ ബാക്കി ടു എച്ച് ടു ഒന്ന് ആഡ് ചെയ്തു ദെൻ നമ്മൾ ദെൻ ഓക്സിജനെ ബാലൻസ് ചെയ്തു ആ സ്റ്റെപ്പും ഇവിടെ കഴിഞ്ഞു ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് ഓക്സിജൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ള സ്റ്റെപ്പ് എന്താണ് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം എങ്ങനെ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാം നോക്കൂ ടു ഐ മൈനസ് ഗിവ്സ് ഐ ടു പ്ലസ് ദെൻ ടു ഇലക്ട്രോൺ ഇവിടെ ഹൈഡ്രജൻ്റെ പ്രശ്നം വരുന്നില്ല ഹൈഡ്രജൻ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഹൈഡ്രജൻ ഇല്ല പക്ഷേ ദെൻ ഇനി ദെൻ അടുത്തതിൽ എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് ത്രീ ഇലക്ട്രോൺ ഗിവ്സ് നോക്കൂ എം എൻ ഒ ടു പ്ലസ് ടു എച്ച് ടു ഇതിൽ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം എന്താ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്ങനെ നമ്മൾ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുക ആസിഡ് മീഡിയത്തിലാണെങ്കിൽ എച്ച് പ്ലസ് അയോണ് ചേർക്കലായിരുന്നു ഇത് ബേസിക് മീഡിയ ആണ് എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യാം ഇതാണ് നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഉള്ളത് നമുക്ക് നോക്കാം അതൊന്ന് മക്കളെ ശ്രദ്ധിക്കൂ നമ്മളിതെങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളത് നമ്മൾ രണ്ട് മൂന്ന് തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ നിങ്ങൾ എളുപ്പമുള്ളത് എടുത്താൽ മതി ഇപ്പം നാല് ഹൈഡ്രജനാണ് ഇവിടെ അധികം ഉള്ളത് അപ്പോൾ എച്ച് പ്ലസ് അയോൺ ആസിഡ് മീഡിയത്തിലാണെങ്കിൽ ഫോർ എച്ച് പ്ലസ് അയോണ് ആഡ് ചെയ്തു ആസിഡ് മീഡിയത്തിലാണെങ്കിൽ ഓക്കെ അപ്പോഴാണ് മനസ്സിലായത് ബേസിക് മീഡിയം എന്നുള്ളത് അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ദെൻ അതിൽ ഇഷ്ടം പോലെ ഒ എച്ച് മൈനസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ ഈ നാല് എച്ച് പ്ലസ്സിനെ നാല് ഒ എച്ച് മൈനസ് റിയാക്ട് ചെയ്യും ദെൻ അപ്പോൾ ഇവിടെ നാല് ഒ എച്ച് മൈനസ് വന്നാൽ ഇവിടെ നാല് ഒ എച്ച് മൈനസ് വേണ്ടി വരും അപ്പോൾ അത് ബാലൻസ്ഡ് ആയി അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും നാല് എച്ച് ടു ഒ ഇവിടെ നാല് ഒ എച്ച് മൈനസ് കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലേ എന്നാൽ അത് വേണ്ട ഈ മെത്തേഡ് വേണ്ട ഞാൻ പറയാം എന്നാൽ വേറെ രൂപത്തിൽ പറയാം ഇവിടെ നോക്കൂ ദെൻ ഇവിടെ നോക്കൂ ഇവിടെ നാല് ഹൈഡ്രജനാണ് അധികം ഉള്ളത് അവരോട് പറയുകയാണ് നാല് ഒ എച്ചും കൂടി പിടിച്ചോന്ന് നാല് ഒ എച്ചും കൂടി പിടിച്ചോന്ന് അപ്പം എന്തായി നാല് ഹൈഡ്രജനും നാല് ഒ എച്ചും നാല് എച്ച് ടു ഓയില് അപ്പോൾ ഇവിടെ നാല് എച്ച് ടു ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അധികമുള്ള നാല് എച്ച് ടു ആയി അങ്ങനെ വേണമെങ്കിൽ പറയാം ഇതും കൺഫ്യൂഷനാണ് നമുക്ക് വേറെ രൂപത്തിൽ പറയാം ഇവിടെ നോക്കൂ നമുക്കിങ്ങനെ പറയാം ഇവിടെ നോക്കും ദെൻ ഹൈഡ്രജൻ ഇവിടെ നാലെണ്ണുണ്ട് ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണം കുറവുണ്ട് ദെൻ നാലെണ്ണം അപ്പം നമ്മൾ അത്രയും വാട്ടർ മോളിക്യൂൾ ചേർക്കാം
ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും ഒ എച്ച് മൈനസും ചേർക്കുക. എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, ഹൈഡ്രജൻ്റെ കുറവുള്ളിടത്ത് അത്രയും വാട്ടർ മോളിക്യൂള്, ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും ഒ എച്ച് മൈനസും. ഇതാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള മെത്തേഡ്. എങ്ങനെ ഹൈഡ്രജൻ്റെ കുറവുള്ളിടത്ത് അത്രയും എച്ച് ടു ഒയും ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, അത്രയും ഒ എച്ച് മൈനസും ചേർക്കുക. ഇതാണ് ഇക്വേഷൻ ബാലൻസിൽ. എങ്ങനെ വന്നാലും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലും അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുന്ന സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്, എന്താ ഇലക്ട്രോണിൻ്റെ എണ്ണം ഈക്വൽ ആക്കുക. ഇവിടെ ടു ആണ്, ഇവിടെ ത്രീ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി സിക്സ്ത് സ്റ്റെപ്പിൽ ഇത് നമ്മൾ ആഡ് ചെയ്യുക. എങ്ങനെ ആഡ് ചെയ്യുന്നത്, സിക്സ് ഐ മൈനസ് പ്ലസ്, പിന്നെ ഇവിടെ ടു കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ടു എം എൻ ഒ ഫോർ മൈനസ് ദെൻ പ്ലസ് സിക്സ് ഇലക്ട്രോൺ പ്ലസ് എയ്റ്റ് എച്ച് ടു ഒ ഗിവ്സ് ത്രീ ഐ ടു പ്ലസ് ദെൻ സിക്സ് ഇലക്ട്രോൺ പ്ലസ് ടു എം എൻ ഒ ടു ടു എം എൻ ഒ ടു പ്ലസ് പിന്നെ ദെൻ ഫോർ എച്ച് ടു ഒ പ്ലസ് എയ്റ്റ് ഒ എച്ച് മൈനസ് എയ്റ്റ് ഒ എച്ച് മൈനസ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഈക്വലായിട്ട് വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കല്ലോ. സിക്സ് ഇലക്ട്രോണും സിക്സ് ഇലക്ട്രോണും കട്ട് ചെയ്തു. ഇനി പറയാനുള്ളത് ഇവിടെ ഇവിടെ എയ്റ്റ് എച്ച് ടു ഒ ഉണ്ട്. ഇവിടെ എത്ര എച്ച് ടു ഒ ആണ്, ഫോർ എച്ച് ടു ഒ. നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഇവിടെ ഫോർ എച്ച് ടു ഒ എന്നാക്കി എഴുതാം. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് എണ്ണി നോക്കാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, സിക്സ് അയോഡിന് ഇവിടെ സിക്സ് അയോഡിന്, പിന്നെ ടു മാംഗനീസ് ടു മാംഗനീസ്, ഓക്സിജൻ ഇവിടെ ഫോർ ഫോർ എയ്റ്റ്, ഇവിടെ ദെൻ ഫോർ ഫോർ അല്ല എയ്റ്റ്, ഇവിടെ എയ്റ്റ് ഉണ്ട്, ഇവിടെ ഫോർ ട്വൽവ്, ഇവിടെ ഫോർ ഉണ്ട്, ഇവിടെ എയ്റ്റ് ഉണ്ട്, ട്വൽവ്, അതൊക്കെയാണ്. പിന്നെ അടുത്തത് ഹൈഡ്രജൻ, എയ്റ്റ് ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ എയ്റ്റ് ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ആറ്റംസ് ബാലൻസ്ഡാണ്. ചാർജോ സിക്സ് മൈനസും ടു മൈനസും എയ്റ്റ് മൈനസ്, ഇവിടെ എന്താ ഉള്ളത്, എയ്റ്റ് മൈനസ്. അപ്പോൾ ആറ്റംസും ചാർജൊക്കെ ബാലൻസ്ഡാണ്. ഇതാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്താൽ കിട്ടുന്നത്. ഇതേതാ മെത്തേഡ്, ഏതാണ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ബേസിക് മീഡിയത്തിൽ എല്ലാ സ്റ്റെപ്പും സെയിം ആണ്. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ഹൈഡ്രജൻ്റെ കുറവുള്ളിടത്ത് ബേസിക് മീഡിയത്തിൽ അത്രയും ഒ എച്ച് മൈനസ് ചേർക്കുക, അല്ല അത്രയും വാട്ടർ മോളിക്യൂള് ചേർക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും ഒ എച്ച് മൈനസും ചേർക്കുക. ഇതാണ് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. നിങ്ങളൊന്ന് നോക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് മെത്തേഡ്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് നമ്മൾ നോക്കാം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ എങ്ങനെ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എന്നുള്ളത് നോക്കൂ. നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, സി ആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് എച്ച് ഒ ത്രീ സു ടു മൈനസ് ഗിവ്സ് സി ആർ ത്രീ പ്ലസ് പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയം ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എങ്ങനെ ഇത് ചെയ്യാന്നുള്ളതാണ് നമ്മളിനി ചെക്ക് ചെയ്യുന്നത്. നോക്കൂ, ദെൻ സി ആർ ടു ഒ സെവൻ ടു മൈനസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡൈക്രോമേറ്റ് അയോണ്. ദെൻ കെ ടു സി ആർ ടു ഒ സെവൻ ആണെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇത് സൾഫൈറ്റ്, സൾഫൈറ്റ്. എൻ എ ടു എസ് ഒ ത്രീ ആണെങ്കിൽ സോഡിയം സൾഫൈറ്റ്. ഇത് സൾഫേറ്റ്, സൾഫേറ്റ്. എസ് ഒ ഫോർ ടു മൈനസ്. എന്താവട്ടെ, നമ്മോട് പറയുന്നത് സ്റ്റെപ്പ് വൺ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ്. എല്ലാം ആൻസറൊക്കെ സെയിം ആയിരിക്കും കേട്ടോ, ആൻസർ എല്ലാം കൃത്യമായിരിക്കും. പക്ഷേ നമ്മൾ ആ മെത്തേഡിൽ ചെറിയ മാറ്റം, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആദ്യം ഇത്രയേ ഉള്ളൂ. ദെൻ സ്റ്റെപ്പ് വൺ പറയുന്നു, സ്റ്റെപ്പ് വൺ ദെൻ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാനാണ്. സി ആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് എസ് ഒ ത്രീ ടു മൈനസ് ഗിവ്സ് സി ആർ ത്രീ പ്ലസ് പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ്. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറ, ഇവിടെ ഓക്സിജന് മൈനസ് ടു ആണ്, ക്രോമിയത്തിന് പ്ലസ് സിക്സ് ആണ്. ഇവിടെ ഓക്സിജന് മൈനസ് ടു ആണ്, സൾഫറിന് എത്ര കിട്ടുക, പ്ലസ് സിക്സ് അല്ല, എക്സ് മൈനസ് സിക്സ് ഈക്വൽ ടു മൈനസ് ടു പ്ലസ് ഫോർ കിട്ടും. സി ആർ ത്രീ പ്ലസ് ആണ്, ഇവിടെ ഓക്സിജന് മൈനസ് ടു, ഇവിടെ പ്ലസ് സിക്സ് ആണ് കിട്ടുക. അപ്പം അത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്, പറഞ്ഞ് മനസ്സിലായോ? ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു. ഇനി ആർക്കാണ് ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ളത്, സൾഫറിന് നിങ്ങൾ നോക്കൂ ഇൻക്രീസ് ആണ്, ദെൻ ക്രോമിയത്തിന് നിങ്ങൾ നോക്കൂ ഡിക്രീസ് ആണ്. നോക്കൂ, സൾഫറിന് എത്രയാണ് ഇൻക്രീസ്, ഒരാൾക്ക് എത്ര ഇൻക്രീസ്, ടു അല്ലേ, ഇൻക്രീസ് ടു അല്ലേ ഉള്ളത്. പക്ഷെ ഡിക്രീസ് ക്രോമിയത്തിന് എത്രയാണ്, പ്ലസ് സിക്സ് പ്ലസ് ത്രീ ആയിട്ടാണ്. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് എത്രയാണ്, ത്രീ ആണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാമെന്ന് മാത്രം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളോട് പറയുന്നത് എങ്ങനെ അറിയാം, ദെൻ ടോട്ടൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനുമുമ്പ് ഓരോരുത്തരുടെ ഇൻക്രീസും ഡിക്രീസും, സൾഫറിന് എത്രയാണ് ഇൻക്രീസ്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻക്രീസസ് ബൈ എത്രയാണ്, ടു പെർ ആറ്റം, ടു പെർ ആറ്റം. ദസ് ടോട്ടൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ
ഈക്വൽ ടു എത്ര ഉണ്ടാവുക 2 ഇൻടു ഒരു സൾഫറേ ഉള്ളൂ ഇവിടെയൊക്കെ അപ്പോൾ 2 ആണ് ടോട്ടൽ ഇൻക്രീസ് അതേപോലെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആർക്ക ക്രോമിയം ഡിക്രീസസ് ബൈ എത്രയാണ് പ്ലസ് 3 അല്ല 3 അല്ലേ ഉള്ളത് 3 പെർ ആറ്റം 3 പെർ ആറ്റം ദസ് ടോട്ടൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ടോട്ടൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു എത്ര ഉണ്ടാവുക ഒരാൾക്ക് 3 ആണ് ഡിക്രീസ് ഇവിടെ രണ്ട് ക്രോമിയം ഉണ്ട് സോ 2 ഇൻടു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 അപ്പോൾ ഇത് മനസ്സിലായോ എന്താ നമ്മളോട് പറഞ്ഞത് എന്താണ് ടോട്ടൽ ഇൻക്രീസ് ആൻഡ് ടോട്ടൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം ഓരോരുത്തർക്ക് എത്ര ചേഞ്ച് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അത് വെച്ചിട്ട് ടോട്ടൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇൻക്രീസും ഡിക്രീസും കിട്ടും ഇനി അപ്പോൾ ഇൻക്രീസ് 2 ആണ് ഡിക്രീസ് 6 ആണ് ഇനി നമ്മളോട് പറയുന്നത് ആ ഇൻക്രീസും ഡിക്രീസും ഈക്വൽ ആക്കണം മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈക്വലൈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്നാണ് എങ്ങനെ ഈക്വലൈസ് ചെയ്യാം ഇവിടെ ഇൻക്രീസ് ഉള്ളത് 6 ആണ് ഡിക്രീ അല്ല ഇൻക്രീസ് ഉള്ളത് 2 ആണ് ഡിക്രീസ് ഉള്ളത് 6 ആണ് അപ്പോൾ ഇൻക്രീസ് ഉള്ള ആൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈക്വൽ ആവൂലേ ഇൻക്രീസ് ഉള്ള ആളെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പ് എങ്ങനെയാണ് സി ആർ 2 ഒ 7 2 മൈനസ് പ്ലസ് 3 എസ് ഒ 3 2 മൈനസ് ഗിവ്സ് എന്താ കിട്ടുക പറയാം സി ആർ 3 പ്ലസ് പ്ലസ് എസ് ഒ 4 2 മൈനസ് അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി ഇത്രയേ ഉള്ളൂ റിയാക്റ്റൻ സൈഡിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ചെയ്യുക അത് ഓരോ സ്റ്റെപ്പ് ഓരോ റിയാക്ഷനും ഓരോ മെത്തേഡിലായിരിക്കും ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3 ഇൻറ്റു 2 6 കിട്ടും ഓക്കെ ഇനി നാലാമത്തെ സ്റ്റെപ്പ് നമ്മളോട് പറയുന്നത് ദൻ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത എല്ലാ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യാനാണ് അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പറല്ല എലമെൻസിനെ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത എല്ലാ എലമെൻസിൻ്റെയും നമ്പർ ബാലൻസ് ചെയ്യാൻ അപ്പം നമ്മളെങ്ങനെ എഴുതാം സി ആർ 2 ഒ 7 2 മൈനസ് പ്ലസ് 3 എസ് ഒ 3 2 മൈനസ് ഗീവ്സ് ഇവിടെ രണ്ട് ക്രോമിയം ഉണ്ട് അവിടെ രണ്ട് ക്രോമിയം വേണം 3 സൾഫർ ഉണ്ട് 3 സൾഫേറ്റ് 2 സി ആർ 3 പ്ലസ് പ്ലസ് 3 എസ് ഒ 4 2 മൈനസ് ഇത്രയേ ഉള്ളൂ ദെൻ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത എല്ലാ എലമെൻസിനെയും ബാലൻസ് ചെയ്യാൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ദെൻ നാലാമത്തെ സ്റ്റെപ്പിൽ ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഓക്സിജൻ ബാലൻസ് ചെയ്യുക വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്താൽ മതി എങ്ങനെയപ്പോൾ കിട്ടുക സി ആർ 2 ഒ 7 2 മൈനസ് പ്ലസ് 3 എസ് ഒ 3 2 മൈനസ് ദെൻ ഇനി ഗീവ്സ് എന്താ കിട്ടുക 2 സി ആർ 3 പ്ലസ് പ്ലസ് 3 എസ് ഒ 4 2 മൈനസ് ആണ് ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കും ഇവിടെ 7 ദെൻ ഇവിടെ അതേപോലെ 9 16 ഓക്സിജൻ ഉണ്ട് അല്ലേ 3 ഇൻറ്റു 3 9 ഇവിടെ 7 16 ഇവിടെ എത്രയേ ഉള്ളൂ 12 ഉള്ളൂ അപ്പോൾ ഇവിടെ 4 H2O എന്ന് ചേർത്തു 4 H2O ദെൻ ഓക്കെ അപ്പോൾ 16 ആയി ഇവിടെ 9 പ്ലസ് 7 16 ആണ് ഇവിടെ 3 ഇൻറ്റു 4 12 പിന്നെന്തായി 16 ആയി ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ 6th സ്റ്റെപ്പിൽ പറയുന്നത് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ ആസിഡ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട് H+ അയോൺ ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ 8 H+ എങ്ങനെ നോക്കൂ സി ആർ 2 ഒ 7 2 മൈനസ് പ്ലസ് 3 എസ് ഒ 3 2 മൈനസ് പ്ലസ് 8 H+ ദെൻ ഗീവ്സ് 2 സി ആർ 3 പ്ലസ് പ്ലസ് 3 എസ് ഒ 4 2 മൈനസ് പ്ലസ് 4 H2O ഇതാണ് ഇക്വേഷൻ ലാസ്റ്റ് സ്റ്റെപ്പ് ബാലൻസ് ചെയ്യാനുള്ളത് ഇത് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക ദെൻ രണ്ട് ക്രോമിയം ഉണ്ട് രണ്ട് ക്രോമിയം ഇവിടെ 2 ക്രോമിയം 3 സൾഫർ 3 സൾഫർ പിന്നെ 8 ഹൈഡ്രൻ 8 ഹൈഡ്രൻ ഓക്സിജൻ 3 ഇൻറ്റു 4 12 പ്ലസ് 4 18 ഇവിടെ അതേപോലെ 3 12 പ്ലസ് 4 16 ഇവിടെ 9 പ്ലസ് 7 16 ഓക്സിജൻ്റെ എണ്ണം ഹൈഡ്രജൻ്റെ എണ്ണം ഒക്കെ ബാലൻസ്ഡ് ചാർജ് നോക്കിയേ 2 മൈനസ് ഉണ്ട് 3 ഇൻറ്റു 2 മൈനസ് ഉണ്ട് 6 മൈനസ് അപ്പോൾ 8 മൈനസ് ഇവിടെ 8 പ്ലസ്സും അപ്പോൾ അവിടെ 0 ചാർജ് ഇവിടെ 6 പ്ലസ്സും 6 മൈനസും അതും 0 ആണ് ചാർജ് വരുന്നത് അപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഏതാണ് നിങ്ങൾക്ക് എളുപ്പം രണ്ടും നിങ്ങൾ പഠിക്കണം നിങ്ങൾ നോക്കുക ഓരോന്ന് ഇവിടെ നോക്കുക എന്താ ഇപ്പോൾ ഇതിൽ സംഭവിച്ചത് നോക്കുക എന്തൊക്കെയാണ് സ്റ്റെപ്സാണ് മാറ്റം എന്നുള്ളത് നോക്കൂ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു എന്നിട്ട് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം പെർ ആറ്റം ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു പിന്നെ ദെൻ ഓക്കെ ടോട്ടൽ ഇൻക്രീസും ടോട്ടൽ ഡിക്രീസും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ദെൻ അത് ഈക്വലൈസ് ചെയ്തു റിയാക്റ്റൻ സൈഡിൽ പിന്നെ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത എല്ലാവരെയും ബാലൻസ് ചെയ്തു ഓക്സിജനെ ബാലൻസ് ചെയ്തു ഹൈഡ്രജനെ ബാലൻസ് ചെയ്തു ഇതാണ് നമ്മൾ ഹാഫ് ദെൻ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ ഇത് ഓക്കെ മക്കൾ അടുത്തൊരു ക്വസ്റ്റിന് നമ്മൾ ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ ബേസിക് മീഡിയത്തിൽ ഇക്വേഷൻ ചെയ്ത് നോക്കാം ഇക്വേഷൻ ഇതാണ് എം എൻ ഒ 4 മൈനസ് പ്ലസ് ബി ആർ മൈനസ് ഗീവ്സ് എം എൻ ഒ 2 പ്ലസ് ബി ആർ ഒ 3 മൈനസ് ബി ആർ ഒ 3 മൈനസ് ശ്രദ്ധിക്കുക ഇത് പെർമാംഗനേറ്റ് അയോൺ ഇത് ബ്രോമൈഡ്
ബ്രോമൈഡ് ട്ടോ ബ്രോമൈഡ് ഇതെന്താണ് മാംഗനീസ് ഡൈ ഓക്സൈഡ് ഇത് നമ്മൾ വിളിക്കുക ബ്രോമേറ്റ് എന്ന ബ്രോമേറ്റ് ബി ആർ ഒ ത്രീ മൈനസിന് എന്താ പേര് പറയുക ബ്രോമേറ്റ് എന്നാ മക്കളെ ശ്രദ്ധിക്കുക എന്താ സ്റ്റെപ്പ് വൺ എന്താ പറയടാ എന്താ സ്റ്റെപ്പ് വൺ പറ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാൻ ചെയ്ത് നോക്കിയാലോ നമ്മൾ എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് ബി ആർ മൈനസ് ഗിവ്സ് എം എൻ ഒ ടു പ്ലസ് ബി ആർ ഒ ത്രീ മൈനസ് എഴുതി വെക്കണം കേട്ടോ അത് ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാൻ എന്താ ചെയ്യുക ഇവിടെ മൈനസ് ടു ആണ് ഇവിടെ പ്ലസ് സെവൻ ആണ് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം ഇവിടെ ബി ആറിന് മൈനസ് ഒന്നാണ് ഇവിടെ മൈനസ് ടു പ്ലസ് ഫോർ ഇവിടെ മൈനസ് ടു ആ എക്സ് മൈനസ് സിക്സ് ഈക്വൽ ടു മൈനസ് പ്ലസ് ഫൈവ് അപ്പൊ എക്സ് പ്ലസ് ഫൈവ് അല്ലേ കിട്ടുക ഇനി ഇൻക്രീസും ഡിക്രീസും ആർക്കാന്ന് പറ ബ്രോമിൻ ആണ് ഇൻക്രീസ് ശരിയല്ലേ അത് ഇൻക്രീസ് ഇനി ഡിക്രീസ് ആർക്ക മാംഗനീസിനാണ് ഡിക്രീസ് ഇൻക്രീസ് എത്ര വരുന്നത് ദെൻ മൈനസ് ഒന്ന് പ്ലസ് ഫൈവ് ആവുകയാണ് മൈനസ് ഒന്ന് പ്ലസ് ഫൈവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് ഒന്ന് പ്ലസ് ഫൈവ് ആവുക മൈനസ് ഒന്ന് സീറോ ആവുമ്പോൾ ഒന്ന് സീറോ പ്ലസ് ഫൈവ് ആവുമ്പോൾ അഞ്ചെണ്ണം അപ്പൊ ടോട്ടല് ആറെണ്ണം വേണം അപ്പൊ സിക്സ് ആണ് ഇൻക്രീസ് ഡിക്രീസ് പ്ലസ് സെവൻ എന്നുള്ളത് പ്ലസ് ഫോർ ആവുമ്പോൾ ത്രീ ആണ് ഡിക്രീസ് വരുന്നത് നോട്ട് ചെയ്യാതെ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ് ഇൻക്രീസും ഡിക്രീസും കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം ഓക്സിഡേഷൻ നമ്പർ ഓഫ് ബ്രോമിൻ ഇൻക്രീസസ് ബൈ ഇൻക്രീസസ് ബൈ എത്രയാണ് സിക്സ് പെർ ആറ്റം സിക്സ് പെർ ആറ്റം ഇൻക്രീസ് ഉണ്ട് അതുകൊണ്ട് ടോട്ടൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ടോട്ടൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു സിക്സ് ഇൻറ്റു ഇവിടെ ഒരു ബ്രോമിനാണ് ഇവിടെയൊക്കെ ഒരു ബ്രോമിൻ തന്നെയാണ് സിക്സ് തന്നെയാണ് വരിക സിക്സ് ഇൻക്രീസ് സിക്സ് ഇനി അതേപോലെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഡിക്രീസസ് ബൈ എത്രയാണ് പ്ലസ് സെവൻ പ്ലസ് ത്രീ ആവുമ്പോൾ ത്രീ പെർ ആറ്റം ദസ് ടോട്ടൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു ത്രീ ആണ് ഒരാൾക്ക് അങ്ങനെ ഒരാളെ ഉള്ളൂ ത്രീ ഇൻറ്റു വൺ ദറ്റ് ഇസ് ഈക്വൽ ടു ത്രീ അപ്പൊ ഇൻക്രീസ് സിക്സ് ആണ് ഡിക്രീസ് ത്രീ ആണ് ക്ലിയർ അല്ലേ ഇത് മനസ്സിലായില്ലേ ഇത് ഓക്കെ ദെൻ ഇനി നമ്മോട് തേർഡ് സ്റ്റെപ്പ് പറയുന്ന എന്താ പറയുക തേർഡ് സ്റ്റെപ്പ് എന്താ നമ്മോട് പറയുന്നത് തേർഡ് സ്റ്റെപ്പ് ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസും ഡിക്രീസും ഈക്വൽ ആക്കാൻ ഈ ഡിക്രീസ് ത്രീയും ഇൻക്രീസ് സിക്സും ആണ് അപ്പൊ എങ്ങനെ ഈക്വൽ ആക്കുക ഡിക്രീസ് ഉള്ള ആള് ദെൻ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈക്വൽ ആവില്ലേ ഇത് സിക്സ് സിക്സ് ആയി കിട്ടുമല്ലോ അപ്പൊ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ടു എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് ബി ആർ മൈനസ് ഗിവ്സ് ദെൻ എം എൻ ഒ ടു റിയാക്റ്റൻ സൈഡിൽ മാത്രം മതിയല്ലോ ബി ആർ ഒ ത്രീ മൈനസ് ഇങ്ങനെ കിട്ടാം ഇനി അപ്പോൾ ഇൻക്രീസും ഡിക്രീസും ഓക്സിഡേഷൻ നമ്പറിൽ ഈക്വൽ ആക്കി മാറ്റി റിയാക്റ്റൻ സൈഡിൽ എം എൻ ഒ ഫോറിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇനി നാലാമത്തെ സ്റ്റെപ്പ് നമ്മളോട് പറയുന്നത് എന്താണ് ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത എല്ലാവരെയും ബാലൻസ് ചെയ്യാൻ ടു എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് ബി ആർ മൈനസ് രണ്ട് മാംഗനീസ് ഉണ്ട് അപ്പോൾ ഇവിടെ ടു എം എൻ ഒ ടു എന്ന് വേണ്ടി വരും ബി ആർ ഒ ത്രീ മൈനസ് അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ എഴുതാം ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത എല്ലാവരെയും ബാലൻസ് ചെയ്തു ഇനി ഓക്സിജനെ ബാലൻസ് ചെയ്യണം ടു എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് ബി ആർ മൈനസ് ദെൻ ഇനി നോക്കൂ ടു എം എൻ ഒ ടു പ്ലസ് ബി ആർ ഒ ത്രീ മൈനസ് ഇവിടെ ഓക്സിജൻ ഫോർ പ്ലസ് ത്രീ സെവൻ ആണ് ഇവിടെ എത്ര ഉള്ളത് എയ്റ്റ് ഉണ്ട് എയ്റ്റ് ഉണ്ട് അപ്പോൾ സെവൻ പ്ലസ് വൺ എച്ച് ടു ഒ ചേർക്കുക അപ്പോൾ എയ്റ്റ് ആയി നോക്കൂ ഫോർ പ്ലസ് ത്രീ പ്ലസ് വൺ എയ്റ്റ് ഇവിടെ എയ്റ്റ് അപ്പോൾ അതും കഴിഞ്ഞു ഇനി അപ്പോൾ ഓക്സിജൻ ബാലൻസ്ഡായി ഇനി സിക്സ്ത് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഇതേതാ മീഡിയ ഏതാണ് ഞാൻ പറയാൻ വിട്ടുപോയോ ബേസിക് മീഡിയ കേട്ടോ ബേസിക് മീഡിയം ഇത് ബേസിക് മീഡിയത്തിലാണ് നമ്മൾ എടുക്കുന്നത് ആ ബേസിക് മീഡിയത്തിൽ എങ്ങനെ നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക നോക്കിക്കോ ടു എം എൻ ഒ ഫോർ മൈനസ് നന്നായിട്ട് ശ്രദ്ധിക്കണേ ബി ആർ മൈനസ് ഗിവ്സ് ടു എം എൻ ഒ ടു ടു എം എൻ ഒ ടു പ്ലസ് ബി ആർ ഒ ത്രീ മൈനസ് പ്ലസ് എച്ച് ടു ഒ ഇനി ഇവിടെ നോക്കൂ എണ്ണി നോക്കും ഇവിടെ ഹൈഡ്രജൻ ഇല്ല ഇവിടെ എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ഹൈഡ്രജൻ ഉണ്ട് രണ്ടെണ്ണമല്ലേ നമ്മൾ പറഞ്ഞത് ഹൈഡ്രജൻ്റെ എണ്ണം എങ്ങനെ ബാലൻസ് ചെയ്യുക ബേസിക് മീഡിയത്തിൽ അതേ മെത്തേഡ് തന്നെ പടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ്റെ കുറവുള്ളോട്ട് അത്രയും വാട്ടർ മോളിക്യൂള് ഇവിടെ രണ്ട് ഹൈഡ്രജൻ്റെ കുറവ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ടു എച്ച് ടു ഒ ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും ഒ എച്ച് മൈനസും മനസ്സിലായില്ല ഒന്നുകൂടി പറയാം ഹൈഡ്രജൻ്റെ കുറവുള്ളോട്ട് അത്രയും വാട്ടർ മോളിക്യൂള് ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും ഒ എച്ച് മൈനസ് ക്ലിയർ അല്ലേ അത് എച്ച് ടു ഒ എന്നുള്ളതിന് ഇവിടെ ടു എച്ച് ടു ഇവിടെ ടു ഒ എച്ച് മൈനസ് അപ്പോൾ ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി ഇനി ഇതോടുകൂടി ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം ദെൻ ഇവിടെ ടു എച്ച് ടു ഒ ഉണ്ട് ഇവിടെ എച്ച് ടു എച്ച് ടു ഒ കട്ട് ചെയ്തു ഇവിടുന്ന് ഒരു എച്ച് ടു ഒ കട്ട് ചെയ്തു ഇനി ആറ്റംസ് ഒന്ന് എണ്ണി നോക്കും ടു മാംഗനീസ് ബി ആർ മൈനസ് ഒന്ന് ബി ആർ ഒന്ന് പിന്നെ ഓക്സിജൻ എയ്റ്റ് ഉണ്ട് ഇവിടെ ഒന്ന് ദെൻ നയൻ ഉണ്ട് ദെൻ എയ്റ്റ് പ്ലസ് വൺ നയൻ ഇവിടെ ഫോർ ദെൻ സെവൻ
ദെൻ ഫോറ് സെവൻ ഇത് കട്ട് ചെയ്ത് പോയില്ല അപ്പോൾ നയൻ ഇതും കൂടി വരുമ്പോൾ നയൻ ഇനി അടുത്തത് ദെൻ ഓക്കെ ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജൻ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഇനി ചാർജ് നോക്കിയേക്ക് ടു മൈനസ് ആണ് ഒരു മൈനസ് ത്രീ മൈനസ് ഉണ്ട് ഇവിടെ ഒരു മൈനസ് ഒന്നും ഇവിടെ ടു മൈനസ് അപ്പോൾ ത്രീ മൈനസ് ആറ്റംസും ബാലൻസ്ഡാണ് ചാർജും ബാലൻസ്ഡാണ് ഈ ഇക്വേഷൻ ബാലൻസ്ഡായി കിട്ടി അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എങ്ങനെയാണ് ഏത് മെത്തേഡാണ് എളുപ്പം നിങ്ങൾ അഭിപ്രായത്തിൽ ഓക്സിഡേഷൻ നമ്പറാണോ ഹാഫ് റിയാക്ഷൻ മെത്തേഡാണോ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം നിങ്ങൾ നോക്കിയേക്കാം ഇനി രണ്ടും പഠിക്കണം എക്സാമിന് ചിലപ്പോൾ ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഹൈഡ്രജൻ ബാലൻസ് ചെയ്ത് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് ഹൈഡ്രജൻ്റെ കുറവുള്ളവർക്ക് അത്രയും വാട്ടർ മോളിക്യൂൾ ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും ഒ എച്ച് മൈനസ് അതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാനുള്ള മെത്തേഡ് നന്നായിട്ട് നോക്കിയേക്കുക ഈ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നന്നായിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചേക്കുക ഓക്കെ മക്കളെ ശ്രദ്ധിക്കും നമ്മൾ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ അഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ചെയ്തു ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്തു നോക്കുക അല്ലേ ഓക്കെ നോക്കൂ കേട്ടോ ക്വസ്റ്റ്യൻ ഇതാണ് എൻ സി ആർ ടിയുടെ പുറകിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചെറിയൊരു ഇത് മാറ്റം ശ്രദ്ധിക്കാനുണ്ട് പി ഫോർ പ്ലസ് ഒ എച്ച് മൈനസ് ഗീവ്സ് പി എച്ച് ത്രീ പ്ലസ് എച്ച് പി ഒ ടു മൈനസ് ഇതാണ് ഇക്വേഷൻ തന്നത് ഇതാണ് ബാലൻസ് ചെയ്യാനുള്ളത് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അതിൻ്റെ വേറെ പേരാട്ടോ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് അങ്ങനെയും പറയാറുണ്ട് ഹാഫ് റിയാക്ഷൻ മെത്തേഡിൻ്റെ വേറെ പേര് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് അത് വെച്ചിട്ട് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കണം അങ്ങനെയല്ലേ വേണ്ടത് ഒന്നാമത്തെ സ്റ്റെപ്പ് പി ഫോർ പ്ലസ് ഒ എച്ച് മൈനസ് ഗീവ്സ് പി എച്ച് ത്രീ പ്ലസ് എച്ച് പി ഒ ടു മൈനസ് ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ ടെക്സ്റ്റിൻ്റെ പുറകിലുള്ളതാട്ടോ അതൊക്കെ ചോദ്യം പി ഫോർ ഫോസ്ഫറസ് എലമെൻ്ററി സ്റ്റേറ്റിലാണ് സീറോ ഓക്സിജന് ദെൻ ഹൈഡ്രജന് പ്ലസ് ഒന്ന് ഓക്സിജന് മൈനസ് ടു പി എച്ച് ത്രീയിൽ ഹൈഡ്രജന് പ്ലസ് ഒന്ന് ദെൻ ഓക്കെ ഇയാൾക്ക് മൈനസ് ത്രീ അങ്ങനെയല്ലേ കിട്ടാം മൈനസ് ത്രീ ഫോസ്ഫറസിന് മൈനസ് ത്രീ ദെൻ ഇനി എച്ച് പി ഒ ടു മൈനസിൽ ഓക്സിജന് മൈനസ് ടു ഹൈഡ്രജന് പ്ലസ് ഒന്ന് എത്ര കിട്ടുകയെന്ന് പറ ഹൈഡ്രജന് പ്ലസ് വൺ പ്ലസ് എക്സ് പിന്നെ മൈനസ് ടു ഇൻറ്റു ടു മൈനസ് ഫോർ ദറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് ഒന്ന് എക്സ് മൈനസ് ത്രീ ഈക്വൾ ടു മൈനസ് ഒന്ന് എക്സ് ഈക്വൾ ടു ആ അപ്പുറത്ത് എക്സ് മൈനസ് ത്രീ അല്ലേ ഇവിടെ മൈനസ് അപ്പോൾ എക്സ് ഈക്വൾ ടു പ്ലസ് ടു അല്ലേ ഉണ്ടാവുക പ്ലസ് ടു ശരിയായോ അത് എങ്ങനെയാണ് ചെയ്തത് ദെൻ എക്സ് മൈനസ് ത്രീ ഈക്വൾ ടു മൈനസ് ഒന്ന് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എക്സ് ഈക്വൾ ടു പ്ലസ് ടു അപ്പോൾ ഇതാണ് ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താണ് ദെൻ ആർക്കാണ് ഇൻക്രീസ് ആർക്കാണ് ഡിക്രീസ് എന്നുള്ളത് നോക്കും ആർക്കാണ് ഇൻക്രീസ് ഫോസ്ഫറസിന് സീറോ എന്നുള്ള അത്രയായിട്ട് മാറിയിട്ടുണ്ട് പ്ലസ് ടു ആയിട്ട് മാറുന്നുണ്ട് ഇൻക്രീസ് ഡിക്രീസ് ആർക്കാ അതും ഫോസ്ഫറസ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ പേര് പറഞ്ഞിരുന്നു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു ദെൻ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ എലമെൻ്റ് തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ എന്താ അതിനെ ചെയ്യുക എന്നുള്ളതാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പ് ശ്രദ്ധിക്കാം നമ്മൾ ദെൻ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എഴുതുമ്പോൾ പി ഫോർ ഗീവ്സ് ആർക്കാ ഇൻക്രീസ് എച്ച് പി ഒ ടു മൈനസ് ഇത് എഴുതാം ഇത് ഓക്സിഡേഷൻ ആക്കി എഴുതാം ഇനി റിഡക്ഷൻ ഏതാണ് എഴുതുക പി ഫോർ ഗീവ്സ് പി എച്ച് ത്രീ എന്നുള്ളത് റിഡക്ഷൻ ആക്കി എഴുതാം ഇവിടെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കൊടുക്കണം ഇവിടെ സീറോ ആണ് ഇവിടെ പ്ലസ് ടു ആണ് ഇവിടെ സീറോ ആണ് ഇവിടെ എന്താണ് മൈനസ് ത്രീ ആണ് അപ്പോൾ അത് കൊടുക്കണം ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് കാണിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ അത് ഇത് രണ്ട് പ്രാവശ്യമായിട്ട് എഴുതിയെന്നേ ഉള്ളൂ അതേ ഇവിടെ പറ്റുള്ളൂ ഓക്കെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് ഇലക്ട്രോണിന് ആഡ് ചെയ്യണം നമ്മൾ പഠിച്ചാണത് ദെൻ ആ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ള എലമെൻ്റ് ബാലൻസ് ചെയ്യേണ്ടത് ഇവിടെ എത്ര ഉണ്ട് പി ഫോർ ഇവിടെ എത്ര ഫോസ്ഫറസ് ഉണ്ട് നാല് ഫോസ്ഫറസ് ആക്കണം ഇവിടെ നാലെണ്ണം ഇവിടെ നാലെണ്ണം ആക്കേണ്ടത് വിട്ടുപോയതാണ് ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ള ആളെ ബാലൻസ് ചെയ്യണം ദെൻ ഇനി അടുത്തത് പി ഫോർ ഗീവ്സ് എന്താ കിട്ടാം ഫോർ എച്ച് പി ഒ ടു മൈനസ് പ്ലസ് ഇവിടെ സീറോ എന്നുള്ളത് പ്ലസ് ടു ആവാണ് ടു ഇലക്ട്രോണിൻ്റെ ലോസ് അങ്ങനെ ഫോർ ഫോസ്ഫറസ് ഉണ്ട് അപ്പോൾ എയ്റ്റ് ഇലക്ട്രോണിൻ്റെ ലോസ് കാണിക്കണം ഇനി അതേസമയം അടുത്ത് പി ഫോർ ഗീവ്സ് എന്താ കിട്ടുക ഫോർ പി എച്ച് ത്രീ ആണ് ഇവിടെ സീറോ എന്നുള്ളത് പ്ലസ് ത്രീ ആയി മൈനസ് ത്രീ ആയിട്ട് മാറുകയാണ് ദെൻ ഓക്കെ അപ്പോൾ എത്രയാണ് ഗെയിൻ എത്രയുള്ളത് മൂന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം അങ്ങനെ നാലാളുണ്ട് 12 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം മനസ്സിലായോടാ അത് എന്താ ചെയ്താൽ എന്താ നാല് ഫോസ്ഫറസിന് നാല് ഫോസ്ഫറസ് ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇവിടെ നാല് ഫോസ്ഫറസ് നാലെണ്ണാക്കാൻ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പിന്നെ സീറോ എന്നുള്ളത് പ്ലസ് ടു ആകുമ്പോൾ ടു ഇലക്ട്രോണിൻ്റെ ലോസ് അങ്ങനെ ദെൻ നാലാളുള്ളതുകൊണ്ട് നാല് ഇൻറ്റു രണ്ട് എട്ട് ഇലക്ട്രോൺ അതേസമയം ഇവിടെ സീറോ എന്നുള്ളത് മൈനസ് ത്രീ ആകുമ്പോൾ മൂന്ന് ഇലക്ട്രോണിൻ്റെ ഗെയിന് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് അപ്പോൾ അതും കിട്ടി ദെൻ ഇനി അടുത്ത് നാലാമത്തെ സ്റ്റെപ്പ് ഫോർത്ത് സ്റ്റെപ്പ് ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ പറഞ്ഞാൽ എന്താ ആ അടുത്ത എന്താ പറഞ്ഞ ഓർമ്മ ഉണ്ട് ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ അപ്പോൾ ഇവിടെ പി ഫോർ ദെൻ ഓക്കെ ഗീവ്സ് പി ഫോർ ഗീവ്സ് ഫോർ എച്ച് പി ഒ ടു മൈനസ് പ്ലസ് എയ്റ്റ് ഇലക്ട്രോൺ പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ എട്ടെണ്ണുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എയ്റ്റ് ഒ എച്ച് മൈനസ്
ഓക്കെ ഇവിടെ ഇനി ഇക്വേഷൻ ജസ്റ്റ് എഴുതിയാൽ മതി പി ഫോർ പ്ലസ് ട്വൽവ് ഇലക്ട്രോൺ വിൽ ഗിവ് ഫോർ പി എച്ച് ത്രീ കാരണം ഇവിടെ ഓക്സിജൻ ഇല്ലല്ലോ ബാലൻസ് ചെയ്യാൻ ഇവിടെ ദെൻ എട്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇവിടെ എട്ടെണ്ണം ചേർത്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുക ദെൻ എങ്ങനെ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യേണ്ടത് ഇവിടെ ദെൻ ഓ എച്ച് മൈനസ് ബേസിക് മീഡിയത്തിലാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം ഇവിടെ പി ഫോർ പ്ലസ് എയ്റ്റ് ഓ എച്ച് മൈനസ് ഗിവ്സ് ഫോർ എച്ച് പി ഒ ടു മൈനസ് പ്ലസ് എയ്റ്റ് ഇലക്ട്രോൺ ഇവിടെ ആണെങ്കിൽ പി ഫോർ പ്ലസ് ട്വൽവ് ഇലക്ട്രോൺ വിൽ ഗിവ് ദെൻ വിൽ ഗിവ് ഫോർ പി എച്ച് ത്രീ എങ്ങനെയാണ് ഇവിടെ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുക അതിൽ പറ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് എട്ട് ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ നാല് ഹൈഡ്രജനേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ഹൈഡ്രജൻ്റെ കുറവുള്ളവർത്ത് അത്രയും വാട്ടർ മോളിക്യൂള് ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും ഒ എച്ച് മൈനസ് അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത് ഇവിടെ എട്ട് ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ നാലെണ്ണേ ഉള്ളൂ നാല് എച്ച് ടു അവിടെ ചേർത്തു ഇവിടെ നാല് ഒ എച്ച് മൈനസും ചേർത്തു മനസ്സിലായി വിചാരിക്കുന്നു ഇവിടെ ആണെങ്കിൽ ദെൻ ഓക്കെ പന്ത്രണ്ട് ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് എച്ച് ടു ഒന്ന് ചേർത്തു ഇവിടെ പന്ത്രണ്ട് ഒ എച്ച് മൈനസും ചേർത്തു അപ്പോൾ അതും ബാലൻസ്ഡ് ആണ് പന്ത്രണ്ട് ഹൈഡ്രജൻ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അഞ്ചാമത്തെ ആറാമത്തെ സ്റ്റെപ്പിൽ ദെൻ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഈക്വൽ ആക്കണം ഇവിടെ എയ്റ്റ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ദെൻ ട്വൽവ് ഇലക്ട്രോൺസ് ആണ് എങ്ങനെ ഈക്വലൈസ് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക അത് എങ്ങനെ ചെയ്യുക നമ്മൾ ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എയ്റ്റ് ഇലക്ട്രോണിൻ്റെ ലോസ് ഉണ്ട് ട്വൽവ് ഇലക്ട്രോൺസിൻ്റെ ഗെയിന് എങ്ങനെ നമ്മളിതിനെ ഈക്വലൈസ് ചെയ്യുക ഇതിന് നമ്മൾ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ആയിട്ട് മാറും എയ്റ്റ് ഇൻറ്റു ത്രീ ട്വൻറ്റി ഫോർ ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ട്വൻറ്റി ഫോർ അപ്പോൾ നമ്മളിതിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഈ ഇക്വേഷനെ ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ട്വൻറ്റി ഫോർ ഓക്കെ ഈക്വലൈസ് ചെയ്യല്ലോ അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം ഞാനിവിടെ ടോപ്പിൽ എഴുതാം ഇവിടെ നോക്കും ഇതിനെ ത്രീ കൊണ്ട് ത്രീ പി ഫോർ പ്ലസ് പിന്നെ ദെൻ ട്വൻറ്റി ഫോർ ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ ട്വൻറ്റി ഫോർ ഒ എച്ച് മൈനസ് പ്ലസ് ദെൻ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ഒ എച്ച് മൈനസ് ദെൻ പ്ലസ് പിന്നെ ഇവിടെ ദെൻ ടു പി ഫോർ പ്ലസ് പിന്നെ ടു ഇൻറ്റു ട്വൽവ് ട്വൻറ്റി ഫോർ ഇലക്ട്രോൺ ട്വൻറ്റി ഫോർ ഇലക്ട്രോൺ പ്ലസ് ടു ഇൻറ്റു ട്വൻറ്റി ഫോർ എച്ച് ടു ഒ ട്വൻറ്റി ഫോർ എച്ച് ടു ഒ ഗിവ്സ് എന്താ കിട്ടുക ദെൻ ഫോർ ഇൻറ്റു ത്രീ ദെൻ ട്വൽവ് എച്ച് പി ഒ ടു മൈനസ് എച്ച് പി ഒ ടു മൈനസ് പ്ലസ് നീ ദെൻ ഓക്കെ ട്വൻറ്റി ഫോർ ഇലക്ട്രോൺ പ്ലസ് ട്വൽവ് എച്ച് ടു ഒ ട്വൽവ് എച്ച് ടു ഒ പ്ലസ് ഇവിടെ എയ്റ്റ് പി എച്ച് ത്രീ പ്ലസ് ദെൻ ഓക്കെ ട്വൻറ്റി ഫോർ ഒ എച്ച് മൈനസ് ഇങ്ങനെ വരിക ഇതിൽ കുറേ എണ്ണം ക്യാൻസൽ ചെയ്ത് പോകാനുണ്ട് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് നോക്കിയാൽ ഏതൊക്കെയാണ് നമുക്കിതിൽ ഒഴിവാക്കാനുള്ളത് ഇവിടെ ട്വൻറ്റി ഫോർ ഇലക്ട്രോണും ട്വൻറ്റി ഫോർ ഇലക്ട്രോണും ഇവിടെ ഉണ്ട് ഒഴിവായല്ലോ പിന്നെ ഇവിടെ എത്ര എച്ച് ടു ഉണ്ട് ഇവിടെ ട്വൻറ്റി ഫോർ എച്ച് ടു ഉണ്ട് ഇവിടെ ഇല്ലല്ലോ ഇവിടെ ട്വൽവ് എച്ച് ടു ഉണ്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ട്വൽവ് എച്ച് ടു ഒ ബാക്കിയുള്ള രൂപത്തിൽ ട്വൽവ് എച്ച് ടു പിന്നെ എത്ര ഒ എച്ച് മൈനസാ ഇവിടെ ട്വൻറ്റി ഫോർ ഒ എച്ച് ഇവിടെ ട്വൻറ്റി ഫോർ ഒ എച്ച് ആദ്യം ഇതാണ്ട് ഒഴിവാക്കാം പിന്നെ ഇവിടെ എത്ര ഉള്ളത് ട്വൽവ് ഒ എച്ച് ഉണ്ട് ഓക്കെ ട്വൽവ് ഒ എച്ച് അപ്പോൾ ഇക്വേഷൻ നമ്മളൊന്ന് ഒന്ന് മാറ്റി എഴുതിയാലോ നമ്മൾ ആ ഇക്വേഷൻ ഞാൻ ഇവിടേക്ക് എഴുതാം ഇവിടേക്ക് ഇക്വേഷൻ ഒന്ന് എഴുതാം അതിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും ടു ത്രീ പി ഫോർ പ്ലസ് ദെൻ പിന്നെ എയ്റ്റ് പി എയ്റ്റ് എത്ര ഉള്ളത് ബാക്കി എത്രയാണ് ടു പി ഫോർ ഉണ്ട് അപ്പോൾ ഫൈവ് പി ഫോർ ഫോസ്ഫറസ് ഫൈവ് ദെൻ പ്ലസ് ട്വൽവ് ഒ എച്ച് മൈനസ് ട്വൽവ് ഒ എച്ച് മൈനസ് ദെൻ ഇനി ബാക്കി എന്താ ഉള്ളത് പി ഫോർ കഴിഞ്ഞു പി ഫോർ കഴിഞ്ഞു പിന്നെ ട്വൽവ് ഒ എച്ച് മൈനസ് പ്ലസ് ട്വൽവ് എച്ച് ടു ഒ ട്വൽവ് എച്ച് ടു ഒ ഗീവ്സ് എന്തൊക്കെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് ട്വൽവ് എച്ച് പി ഒ ടു മൈനസ് പ്ലസ് പിന്നെ അതിൽ എയ്റ്റ് പി എച്ച് ത്രീ എയ്റ്റ് പി എച്ച് ത്രീ നമ്മൾ നോക്കുക ആറ്റംസ് ഒക്കെ ബാലൻസ് ചെയ്തിട്ടുണ്ടോയെന്ന് ദെൻ ഫൈവ് ഇൻറ്റു ദെൻ ഫോർ ട്വൻറ്റി ഇവിടെ ട്വൽവ് ഫോസ്ഫറസ് എയ്റ്റ് ട്വൻറ്റി ഹൈഡ്രജൻ ദെൻ ഓക്കെ ട്വൻറ്റി ഫോർ പ്ലസ് ട്വൽവ് തേർട്ടി സിക്സ് ഇവിടെ ട്വൽവ് പ്ലസ് ട്വൻറ്റി ഫോർ തേർട്ടി സിക്സ് ഓക്സിജൻ ട്വൽവ് ഇവിടെ ട്വൽവ് ട്വൻറ്റി ഫോർ ഇവിടെ ട്വൻറ്റി ഫോർ ഓക്സിജൻ ഇനി ചാർജ് ദെൻ ട്വൽവ് മൈനസ് ഇവിടെ ട്വൽവ് മൈനസ് അപ്പോൾ ആറ്റംസും ചാർജും എല്ലാം ബാലൻസ്ഡ് ആണ് ദെൻ ഇതിൽ ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഒരേ ആളത്തിൻ്റെ വെച്ചിട്ട് രണ്ടും നമ്മൾ ചെയ്തത് ഓക്കെ അപ്പോൾ ഈ ചെയ്ത മെത്തേഡ് ശ്രദ്ധിക്കുക ദെൻ ഇതാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന നമ്മൾ അഞ്ചാം ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചെയ്തത് ആറ് ഇക്വേഷൻ നമ്മൾ ഒക്കെ ചെയ്തു
മക്കളെ ശ്രദ്ധിക്കണേ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നതാണ് പഠിച്ച രണ്ട് മെത്തേഡ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡും പിന്നെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും നന്നായിട്ട് പഠിച്ചേക്കുക ഇതിലിപ്പോ നമ്മൾ ആറ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ചെയ്തില്ലേ ഇനി നിങ്ങൾ എന്ത് ചെയ്യാം അതിപ്പോ ചെയ്ത ഒരു മെത്തേഡ് ഉണ്ട് അത് മാറ്റി അടുത്ത മെത്തേഡിൽ ചെയ്തു നോക്കൂ അതേ ആൻസർ തന്നെ കിട്ടും അതായത് തുടക്കത്തിൽ നമ്മൾ മൂന്നെണ്ണം ചെയ്തു പിന്നെ രണ്ടെണ്ണം പിന്നെ ഇപ്പോ ഒന്ന് അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം മെത്തേഡ് മാറ്റി ചെയ്യുക അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഉള്ളത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ചെയ്തേക്കുക എന്നിട്ട് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മിക്കവാറും എക്സാമിനേഷന് വരിക മൂന്ന് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവലുണ്ട് നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ ഉള്ള ചാപ്റ്ററോട് അവസാനിപ്പിക്കുകയാണ് നമ്മളതിൽ പറഞ്ഞത് ദെൻ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്നുള്ളത് ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് പിന്നെ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ് പഠിച്ചത് അതിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ ചില എക്സാമ്പിൾ ടെക്സ്റ്റിലുള്ളത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് നന്നായിട്ട് വായിച്ച് പഠിക്കണം അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കണം കാര്യങ്ങൾ വായിച്ചിട്ട് പിന്നെ നമ്മൾ ഓക്സിഡേഷൻ നമ്പറിൽ ചില പാരഡോക്സ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പഠിച്ചു പിന്നെ നമ്മൾ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ചില സെല്ലിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെക്കൻഡ് ഇയറിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലുള്ളതാണ് അപ്പോൾ നമുക്ക് അവിടെ കാണാം തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ഇത് നമുക്ക് റിഡോക്സ് റിയാക്ഷനിൽ വേണ്ട കാര്യങ്ങളാണ് ആ ചാപ്റ്റർ എടുക്കുമ്പോൾ നന്നായിട്ട് പഠിച്ചേക്കുക ബാലൻസിങ് ഓഫ് റിഡോക്സ് ഇക്വേഷൻ ഒരിക്കലും മാറ്റിവെക്കരുത് എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കുറച്ച് സമയമെടുത്ത് ചെയ്ത് പഠിച്ചാൽ അതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നന്നായിട്ട് പഠിച്ചേക്കുക തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ താങ്ക് യു